ബ്ലോക്ക് പഞ്ചായത്തിൽ 2021-22 സാമ്പത്തിക വർഷം PMAY ഗ്രാമീൺ പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഭവനങ്ങളുടെ താക്കോൽ കൈമാറ്റവും ഗുണഭോക്തൃ സംഗമവും നടന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെയാണ് ഇന്ന് 142 പേർക്ക് വ്യക്തിയടിക്ക് വീടിൻ്റെ താക്കോൽ നൽകാൻ കഴിയുന്ന ചടങ്ങ് നടക്കുന്നത്. ഏറ്റവും സന്തോഷമുള്ള കാര്യം ഏതൊരു കൃഷിയുടെയും സ്വപ്നമാണ് വാസകരമാണ് മാപ്പിടമുണ്ടാക്കുന്നത് അല്ലേ? അതില്ലാതെ വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവരാരും ഉണ്ട്, ഉണ്ടല്ലേ? വീട് കിട്ടിയാലും വേണ്ടെന്ന് അവര് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൂട്ടിയിരിക്കാൻ തയ്യാറാണ് ചില ആളുകൾ, ചില അപൂർവചന. പക്ഷേ ഭൂരിപക്ഷം 90% സ്വന്തമായിട്ട് മാപ്പിടം വേണം, അത് മാസം വരെ മാപ്പിടം വേണം. ആ ഒരു കാഴ്ചപ്പാടുള്ള കാരണം തന്നെയാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2021-22 സാമ്പത്തിക വർഷത്തിൽ പ്രധാൻമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തീകരിച്ചതും പുരോഗമിക്കുന്നതുമായ 232 വീടുകളിൽ നിർമ്മാണം പൂർത്തീകരിച്ച 142 വീടുകളുടെ താക്കോൽദാന കർമ്മവും ഗുണഭോക്തൃ സംഗമവുമാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കെ പത്മനാഭം സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്നത്. ആദ്യ PMAY ഗുണഭോക്താവായ നാണിയമ്മയ്ക്ക് മന്ത്രി കെ രാധാകൃഷ്ണൻ താക്കോൽ കൈമാറി ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് P പ്രശാന്തി, ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ, കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ കാളിയത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആശാദേവി, നൌഫൽ, ബ്ലോക്ക് സെക്രട്ടറി ഗണേഷ് തുടങ്ങിയവർ സംസാരിച്ചു. VCV News പഴയന്നൂർ.